നമസ്കാരം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രതിചേർക്കപ്പെട്ട മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ വിജിലൻസ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. വിജിലൻസ് സംഘം വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും മന്ത്രി വീട്ടിൽ ഉണ്ടായിരുന്നതേയില്ല. ശാരീരിക അവശതകളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലാണ് എന്നായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഭാര്യ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിലേക്കാണ് ഭർത്താവ് ചികിത്സയ്ക്ക് പോയത് എന്നായിരുന്നു ഭാര്യയുടെ പ്രതികരണം. എന്തായാലും ഈ വിവരം ലേക് ഷോർ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇവിടെ ചികിത്സയിലുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും സംശയത്തിന് ഇട നൽകാൻ ആരെയും അറിയിക്കാതെ തന്നെയായിരുന്നു വിജിലൻസ് അതിവേഗ നീക്കം നടത്തിയത്. രഹസ്യ വിവരം എന്നിട്ടും ചോർന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതോടുകൂടി മന്ത്രിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും വഴിയൊരുങ്ങി എന്നും ഇപ്പോൾ വിജിലൻസ് വിലയിരുത്തുന്നുണ്ട്. ഒരു സംഘം വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ തന്നെ മറ്റൊരു സംഘം ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. രണ്ടാമത്തെ സംഘം ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഡോക്ടർമാരുമായി ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഡോക്ടർമാരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അറിയേണ്ടതുണ്ട്. ഇതൊരു നാടകമാണോ, ഇനി അതല്ല അദ്ദേഹം അവിടെ തന്നെ ഉണ്ടോ എന്നും വിജിലൻസ് സംഘത്തിന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നേരത്തെ വീട്ടിലെത്തിയ വിജിലൻസ് സംഘം അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. ആശുപത്രിയിലുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾ സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നായിരുന്നു വിജിലൻസ് സംഘം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർമാരുമായി ചർച്ച നടത്തി വരികയാണ്. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. എന്നാൽ ഇപ്പോഴും ഒരു സംഘം ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ തുടരുന്നുണ്ട്. ഇബ്രാഹിം കുഞ്ഞ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോയത് എന്നാണ് വിവരം. ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യാനായിരുന്നു വിജിലൻസിന്റെ പദ്ധതി. അതിനുവേണ്ടി തന്നെയാണ് വിജിലൻസ് രാവിലെ വീട്ടിൽ എത്തിച്ചേർന്നത്. ആശുപത്രിയിൽ ചികിത്സയിലാണ് നേതാവ് എന്ന വാക്കുകൾ കേട്ട് വിജിലൻസ് പോലും ഞെട്ടിപ്പോയി എന്നതാണ് സത്യം. കാരണം ഒരു അറസ്റ്റ് നീക്കം ചോർന്നു എന്ന വിലയിരുത്തൽ ഇതോടുകൂടി സജീവമാവുകയാണ്. എപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അജ്ഞാതമാണ്. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA കമറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അഴീക്കോട് MLA KM ഷാജിക്കെതിരെയും അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെയും നടപടികളുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. 39 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം 2 വർഷത്തിന് ശേഷം പൊളിച്ചടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിൽ സംജാതമായത്. ഇതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെയും അറസ്റ്റ് ചെയ്യാൻ വിജിലൻസ് എത്തിച്ചേർന്നിട്ടുള്ളത്. രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് PT തോമസ് അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു അഴിമതി ഉണ്ടായ സ്ഥിതിക്ക് അതിനെതിരെ നടപടി കൃത്യമായി വേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് മറ്റൊരു വിഭാഗവും വിലയിരുത്തുന്നത്. എന്തായാലും വിജിലൻസ് സംഘത്തിന്റെ അറസ്റ്റ് നീക്കം മണത്തറിഞ്ഞ് ഇബ്രാഹിം കുഞ്ഞ് മുങ്ങി എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്തായാലും DYSP നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് വീട്ടിൽ എത്തിയത്. ഇബ്രാഹിം കുഞ്ഞ് വീട്ടിൽ ഇല്ല എന്നും ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരം ബന്ധുക്കൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനെ പലതവണ വിജിലൻസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയതിനു പകരം ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാനാണ് എന്ന അഭ്യൂഹം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ED വിജിലൻസും കേസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ED ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനിടെ മുൻകൂർ ജാമ്യം തേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇബ്രാഹിം കുഞ്ഞ് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്.